പിണറായി സർക്കാർ കുടുംബശ്രീക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് ചോദിച്ചാൽ ഓരോ സ്ത്രീകളും അഭിമാനപൂർവം പറയും. പൊതുസമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള കരുത്തും ആത്മവിശ്വാസവും നൽകിയെന്ന്. കേരളം സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ അതിവേഗ പാതയിലാണ്. അതിൽ സ്ത്രീകളുടെ പങ്ക് വർദ്ധിപ്പിക്കാനാണ് കുടുംബശ്രീ പദ്ധതിയെ പിണറായി സർക്കാർ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത്. പെണ്ണുങ്ങളുടെ കൂട്ടമെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നവർ ഓർക്കുക, നാളത്തെ കേരളം നിർമ്മിക്കുന്നത് ഈ പെണ്ണുങ്ങളായിരിക്കും. അതിന് സഹായമാകുന്നത് കുടുംബശ്രീ എന്ന ഈ പദ്ധതിയും. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് കുടുംബശ്രീ ഒരു ശക്തമായ സ്ത്രീ സംഘടനയായി മാറിയത്? സമാനതകളില്ലാത്ത മാറ്റങ്ങളാണ് ഇക്കഴിഞ്ഞ 4 വർഷം കുടുംബശ്രീക്ക് ഉണ്ടായിട്ടുള്ളത്. കുടുംബശ്രീയുടെ 75 കോടി രൂപയായിരുന്ന ബജറ്റ് വിഹിതം 275 കോടി രൂപയാക്കി സർക്കാർ ഉയർത്തി. കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതികളിലെ സംസ്ഥാന വിഹിതവും കൂടി കണക്കാക്കിയാൽ ഏകദേശം 1500 കോടി രൂപയുടെ സാമ്പത്തിക പിന്തുണ കുടുംബശ്രീക്ക് പിണറായി സർക്കാർ ഉറപ്പാക്കി. അയൽക്കൂട്ടങ്ങൾക്ക് അവയുടെ സമ്പാദ്യത്തിന് ആനുപാതികമായി ബാങ്കിൽ നിന്നും അനുവദിക്കുന്ന വായ്പയാണ് ബാങ്ക് ലിങ്കേജ് വായ്പ. ഈ പദ്ധതി വഴി 4.5 വർഷത്തിനിടെ നൽകിയത് 11000 കോടിയിലധികം രൂപയാണ്. പ്രളയബാധിതർക്ക് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പലിശരഹിതമായ റിസർജന്റ് കേരള വായ്പാ പദ്ധതിയിലൂടെ 1600 കോടി രൂപ അയൽക്കൂട്ടങ്ങൾക്ക് ലഭ്യമാക്കി. ഇതിന്റെ പലിശ സംസ്ഥാനം വഹിക്കുന്നതിലൂടെ 400 കോടി രൂപയുടെ ഇളവ് ലഭിക്കും. കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് മറികടക്കാൻ മുഖ്യമന്ത്രിയുടെ 2000 കോടിയുടെ സഹായഹസ്തം പലിശരഹിത വായ്പാ പദ്ധതിയിലൂടെ 1850 കോടി രൂപ ലഭ്യമാക്കി. ഈ വായ്പയുടെയും പലിശ വഹിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഹർഷം വയോജന പരിപാലന പദ്ധതി, എറൈസ് നൈപുണ്യ പരിശീലനം, പ്രത്യാശ, ഹരിത കർമ്മസേന, കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്, വിപണന മേളകൾ, ഫുഡ് ഫെസ്റ്റ്, കുടുംബശ്രീ ഔട്ട്ലെറ്റുകൾ, സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്, കുടുംബശ്രീ ഉത്സവ് തുടങ്ങി സംസ്ഥാനത്ത് 40000ത്തോളം സംരംഭങ്ങൾ പിണറായി സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുനരധിവാസ പ്രയത്നങ്ങളിൽ ഏറ്റവും വലിയ കാൽവെപ്പായിരുന്നു കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ബഡ്സ് സ്പെഷ്യൽ സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും. 281 ബഡ്സ് സ്ഥാപനത്തിൽ 95 എണ്ണം മാത്രമാണ് UDF സർക്കാർ സ്ഥാപിച്ചത്. എന്നാൽ 116 ബഡ്സ് സ്പെഷ്യൽ സ്കൂളുകൾ പിണറായി സർക്കാർ ആരംഭിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ അതിജീവിച്ചവർക്കുള്ള പിന്തുണയും സഹായവും 24 മണിക്കൂറും ഉറപ്പുവരുത്തുന്ന 14 ജില്ലകളിലും പ്രവർത്തിക്കുന്ന സെന്ററാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്. സ്നേഹിതയുടെ പ്രവർത്തനം പൂർണ്ണമായും സജീവമാക്കി. അഗതി കുടുംബങ്ങളിലെ ഉന്നമനത്തിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് അഗതിരഹിത കേരളം. ഏതൊരു ഗവൺമെന്റിന്റെയും സാധാരണ പദ്ധതികളിൽ നിന്നും വിഭിന്നമായി കുടുംബങ്ങളെ ലക്ഷ്യമാക്കി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു എന്നതാണ് ഈ പ്രോജക്റ്റിന്റെ സവിശേഷത. 1.65 ലക്ഷം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിലുണ്ട്. തദ്ദേശ സ്ഥാപന വിഹിതത്തിനു പുറമെ 100 കോടിയോളം രൂപയാണ് കുടുംബശ്രീ ഇതിന് ചെലവഴിച്ചത്. കുടുംബശ്രീ കൂട്ടായ്മകളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുന്നുവെന്നത് ഈ കൂട്ടായ്മയുടെ വിജയമാണ് തെളിയിക്കുന്നത്. സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കുടുംബശ്രീ അംഗസംഖ്യയിൽ 15% വർധനവുണ്ടായിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിർജ്ജീവമായ 5416 അയൽക്കൂട്ടങ്ങളെ സജീവമാക്കുകയും ഇപ്പോൾ കുടുംബശ്രീയിൽ 299297 അയൽക്കൂട്ടങ്ങളും 44891834 അംഗങ്ങളുമുണ്ട്. തീരദേശ മേഖലയിൽ 327 പുതിയ അയൽക്കൂട്ടം ആരംഭിച്ചു. ഭിന്നശേഷിക്കാർക്കായി 3704, ST വിഭാഗത്തിൽ 212, ട്രാൻസ്ജെൻഡേഴ്സിന് 50, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് 4 അയൽക്കൂട്ടങ്ങളും രൂപീകരിച്ചു. 98% അയൽക്കൂട്ടങ്ങളും ഡിജിറ്റലാക്കിയതോടെ പ്രവർത്തനങ്ങൾ ഓൺലൈനിലാണ് നടക്കുന്നത്. കാർഷിക രംഗമാണ് സർക്കാർ പിന്തുണയോടെ കുടുംബശ്രീ വിജയിച്ച മറ്റൊരിടം.
70,000 ജോയിന്റ് ലേബിലിറ്റി ഗ്രൂപ്പുകളിലൂടെ 3,50,000 വനിതാ കർഷകർ കൃഷിയിലേക്ക് എത്തിയിട്ടുണ്ട്. 40,000 ഹെക്ടറിലേറെ ഇവർ കൃഷി ഇറക്കി. 179 കോടി രൂപ വായ്പാ ഇനത്തിലും 25 കോടിയിലധികം രൂപ ഇൻസെന്റീവായും വിതരണം ചെയ്തു. ഇ കെ നയനാരുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ സംസ്ഥാന സർക്കാരാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് 1998 കുടുംബശ്രീ പദ്ധതി ആരംഭിക്കുന്നത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയിയാണ് മലപ്പുറം ജില്ലയിൽ കുടുംബശ്രീയെ നാടിനായി സമർപ്പിച്ചത്. ഇന്ന് 2020 എത്തി നിൽക്കുമ്പോൾ കുടുംബശ്രീക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ എന്തു ചെയ്തുവെന്ന ചോദ്യങ്ങളാണ് എല്ലാ തുറകളിൽ നിന്നും ഉയരുന്നത്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ നൽകാനുള്ളൂ. എല്ലാ കുടുംബങ്ങളിലും കുടുംബശ്രീയുടെ ഒരു അംഗമുണ്ട് എന്നതാണ് ആ ഉത്തരം. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് കുടുംബശ്രീ വളർന്നു വന്നത്. UDF സർക്കാരിന്റെ കാലത്ത് കുടുംബശ്രീയെ ഇല്ലാതാക്കാൻ ജനശ്രീ എന്നൊരു പദ്ധതി UDF സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ വീട്ടമ്മമാർ സ്വീകരിച്ചത് കുടുംബശ്രീയെയായിരുന്നു. ആ സ്വീകരണമാണ് കുടുംബശ്രീയുടെ ഇന്നത്തെ വളർച്ചയ്ക്കും കാരണമായി നിലനിൽക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സ്ത്രീ സംഘടനയാണ് കുടുംബശ്രീ, കേരളത്തിന്റെ മുഖശ്രീയും. അരികുവൽക്കരിക്കപ്പെട്ട സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ച അഭിമാന പ്രസ്ഥാനം. ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. ആ പിന്തുണ ഇനിയും തുടരുമെന്ന് ഉറപ്പാണ്.